ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പൊയിനാച്ചി മുതൽ ചെർക്കളം വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ ഗ്രൗണ്ട് വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടർന്ന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു. നിങ്ങളോട് വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്ന് കമൻ്റായി രേഖപ്പെടുത്തും. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങൾ ഇത് പെരിയാട്ടടുക്കം ഭാഗത്തെ ദൃശ്യങ്ങളാണ്. അതായത് പെരിയാട്ടടുക്കം കായങ്ങാട് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള സർവീസ് റോഡ് ഭാഗങ്ങളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരിയാട്ടടുക്കം ഭാഗത്തെ അണ്ടർപാസിൻ്റെ വർക്ക് നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു വശത്തെ വീഡിയോ ആണിത്. ബാക്കി മറുവശത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, പൊയിനാച്ചിയിലൊക്കെ നല്ല വേഗത്തിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പൊയിനാച്ചി ടൗണിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊയിനാച്ചി ഭാഗത്തുള്ള ഓവർപാസിൻ്റെ പണി നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മഴ പെയ്ത് വെള്ളക്കെട്ട് നിന്നിലായത് കുറച്ച് ഈ ഭാഗത്ത് വർക്ക് പെൻഡിങ് നിൽക്കുകയാണ്. ഇപ്പം വെള്ളം മോട്ടർ വെച്ച് അത് കളഞ്ഞതിന് ശേഷം വീണ്ടും വർക്ക് ആരംഭിക്കുന്നതായിരിക്കും. നല്ല വേഗത്തിലാണ് ഈ ഭാഗങ്ങളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്ത ഭാഗം നിങ്ങൾ കണ്ടു കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭാഗത്തെ ഡ്രോൺ കാഴ്ചകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ. നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവർ യൂട്യൂബിൽ കാണാൻ ശ്രമിക്കുക. സർവീസ് റോഡ് നല്ല താഴ്ത്തിയിട്ടാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ കടകളിലേക്ക് നല്ല ഉയർന്ന ഭാഗത്താണ് ഇപ്പോൾ കടകൾ നിലനിൽക്കുന്നുള്ളത്. നല്ല ഹൈറ്റാണ് കടകൾക്ക് ഇനി കയറാനുള്ളത്. സർവീസ് റോഡ് ഈ ഭാഗത്ത് ഇപ്പോൾ മഴ പെയ്ത് വെള്ളം ഒക്കെ ഫുള്ള് കാലിയാക്കി ഡ്രെയിനേജിലേക്ക് കളയുകയാണ്. ഫുള്ള് നല്ലോണം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഡ്രെയിനേജിലേക്ക് മോട്ടറടിച്ച് വറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല താത്തിയിട്ടാണ് ഇപ്പോൾ ഈ ഭാഗത്ത് ഓവർപാസിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓവർപാസിന് വേണ്ടി മണ്ണെടുക്കുന്നത് നല്ല വേഗത്തിലാണ് മണ്ണെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗം മുതൽ ചട്ടഞ്ചാൽ ടൗൺ വരെ ടാറിം പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്, ഭാഗികമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെയും രണ്ട് വശങ്ങളിലെ സർവീസ് റോഡിൻ്റെയും ടാറിം പ്രവൃത്തികൾ ഭാഗികമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിവൈഡർ വർക്ക്, ക്രാഷ് ബാരിയർ വർക്കൊക്കെ ഈ ഭാഗങ്ങളിൽ പണി തീർന്നിട്ടുണ്ട്. നല്ല വേഗത്തിൽ ഈ ഭാഗങ്ങളിൽ വർക്ക് നടന്നിട്ടുണ്ട്.
ഈ ഭാഗം വരെ സിക്സ് ലൈറ്റ് പ്രവർത്തികളും സർവീസ് റോഡ് ആറിംഗ് പ്രവർത്തികളും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്നാണ് ഈ നമ്മുടെ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ആരംഭം സ്റ്റാർട്ടാവുന്നത് ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നിലവിൽ വർക്കുകൾ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾക്ക് വേണ്ടിയുള്ള ആറ് ഈ വാള് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് എൻ്റെ വലതുവശത്ത്. അപ്പം ബാക്കിയുള്ള പ്രവർത്തികളാണ്, അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ പ്രവർത്തികളും മറ്റും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ഇരുവശങ്ങളിലേക്കും ഒരേ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ചട്ടഞ്ചൽ ഭാഗത്തെ ദൃശ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചട്ടഞ്ചൽ ഭാഗത്തും ഇപ്പോൾ വർക്കുകൾ ഇപ്പോൾ കുറച്ച്, അതായത് അണ്ടർപാസിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്തെ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, മറുവശത്തെ അണ്ടർപാസിൻ്റെ പിയർ ക്യാപ്പ് വരെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് മുകളിൽ തന്നെ ഇപ്പോൾ ഗർഡറുകൾ ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികളാണ് ഇനി നടക്കേണ്ടത്. നിങ്ങൾക്ക് കാണാം, ചെർക്കള ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായതിനാൽ തന്നെ ഇപ്പോൾ നിലവിൽ വലിയ വാഹനങ്ങൾ ചട്ടഞ്ചാൽ മുതൽ ചെർക്കളം വരെ വലിയ വാഹനങ്ങൾക്ക് അനുമതിയില്ല. അതായത് ബസ് വലിയ ട്രക്കുകൾ മുതലായവയ്ക്കാണ് ഇപ്പോൾ നിലവിൽ ഈ ഭാഗങ്ങളിൽ ഓടാൻ അനുവദിക്കാത്തത്. ഇപ്പം ഭാഗികവുമായിട്ടിപ്പോൾ ചെറിയ ചെറിയ വാഹനങ്ങളാണ് ഈ ഭാഗങ്ങളിൽ ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ഭയന്ന് കോൺക്രീറ്റ് സ്പ്രേ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നില്ല. അതായത് ഈ ഭാഗത്ത് മാത്രം നല്ല ഉറവ വരുന്നതുണ്ട്, ആ ഭാഗം മാത്രം കുറച്ച് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അത് മുമ്പേ ഉണ്ടായതാണ്, നേരത്തെ ഉണ്ടായതാണത് ആ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ.
പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ ഫുള്ള് ഷോർട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വലതുവശത്ത് ദേഡ നല്ല കാര്യമായൊരു വാളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1.5 മീറ്ററോളം വീതിയിലാണ് ആ താഴെ ഭാഗത്ത് റീടേൺ വാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. വലതുവശത്തെ ഈ ഭാഗങ്ങളിൽ കുറച്ച് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ തുടരെ മണ്ണിടിച്ചിൽ കാരണം ആയതുകൊണ്ടാണ് ഈ വലിയ വാഹനങ്ങൾക്ക് അനിശ്ചിത കാലത്തേക്ക് ഇതുവഴി ഇപ്പോൾ സ്റ്റോപ്പ് ലഭിച്ചിട്ടുള്ളത്. ഈ ഭാഗങ്ങളിൽ നിന്നും വലിയ തോതിലൊന്നും വർക്ക് നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ തെക്കിൽ പാലത്തിന്റെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം സ്പാനുകൾ 6 സ്പാനുകളുള്ള പാലത്തിൽ അവസാനത്തെ ഒരു സ്പാനിന്റെ ഈ കോൺക്രീറ്റ് സ്ലാബ് വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കാണാൻ സാധിക്കും. തെക്കിൽ പാലം കഴിഞ്ഞുള്ള വേവിഞ്ച വയഡക്റ്റിന്റെ ഒരു വശത്തുള്ള, അതായത് വലതുവശത്തെ നിർമ്മാണം നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഫൗണ്ടേഷനും മറ്റും അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഫൗണ്ടേഷൻ കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ വാള് നിർമ്മിച്ചും നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അവസാനം 1-2 വാളിന്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് ഇനി നടക്കേണ്ടത്. വേവിഞ്ച വയഡക്റ്റ് നിർമ്മാണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്തെ വയഡക്റ്റ് നിർമ്മാണം കഴിഞ്ഞപ്പോൾ വാഹന ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 2-ാമത്തെ വയഡക്റ്റിൻ്റെ നിർമ്മാണം നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു വാളിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
കാണാം. വടക്കിന് വേണ്ടിയുള്ള വാൾ നിർമ്മാണം കഴിഞ്ഞ ഭാഗങ്ങളിൽ മണ്ണ് ഇട്ട് ലെവൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാം, ഇപ്പോൾ വാള് നിർമ്മിച്ച ഭാഗങ്ങളിൽ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ കാണാം. നിർമ്മാണം നടക്കുന്ന ഈ വടക്റ്റിൽ രണ്ട് വാളിൻ്റെ നിർമ്മാണമാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. നിങ്ങളുടെ പിന്നെ നിങ്ങളെ ഫസ്റ്റ് കണ്ട ഭാഗത്തും ആണ് നിർമ്മാണം നടക്കേണ്ടത്. ഇപ്പോൾ നല്ല വേഗത്തിലാണ് ഈ ഭാഗങ്ങളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. വലതുവശത്ത് 6 സ്പാനുകളുള്ള ഭാഗം നിർമ്മാണം നേരത്തെ കഴിഞ്ഞതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. ആ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് നല്ല ഇപ്പോൾ ഇരുമ്പിൻ്റെ പട്ട ഒക്കെ ഉപയോഗിച്ചിട്ട് തൂണും പിന്നെ സ്റ്റീല് പ്ലേറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ മണ്ണിനെ തടഞ്ഞു നിർത്തിയിട്ടുള്ളത്. നല്ല പോലെ ആ ഭാഗത്ത് വർക്ക് നടന്നിട്ടുണ്ട്. നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ മണ്ണുണ്ടായ ഭാഗത്ത് ഇടിഞ്ഞ ഭാഗത്ത് ഇപ്പോൾ ഇത് നല്ല ഇരുമ്പിൻ്റെ തൂണുകൾ താഴേക്ക് നാട്ടിയിട്ടാണ് പിന്നീട് ഈ ഇരുമ്പ് പ്ലേറ്റ് കവറിങ് ആക്കി വെച്ച് പിന്നീട് മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ് ഇപ്പോൾ ആ ഭാഗത്തെ ഗതാഗതം യോഗ്യമാക്കിയത്. അതിനുശേഷം വീണ്ടും ഈ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായത് കാരണമാണ് വാഹനങ്ങൾ ഇപ്പോൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തലാക്കിയത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ സാധാരണ നോർമൽ വാഹനങ്ങളാണ് ഇപ്പോൾ ഇതുവഴി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ വാഹനങ്ങൾ പിന്നെ ഹെവി വാഹനങ്ങൾ ഇപ്പോൾ ഇതുവഴി അലോഡില്ല.
ദൈവാഗത്താണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. കാണാൻ സാധിക്കും ഈ എക്സവേറ്റർ കൊണ്ട് മണ്ണെടുക്കുന്ന ഭാഗത്തിൻ്റെ ആ ഭാഗത്താണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. ഈ മഞ്ഞ എക്സവേറ്ററിൻ്റെ അടുത്താണ് മണ്ണിടിച്ചിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല തോതിൽ ആ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം. ചെർക്കളം മേൽപ്പാലത്തിൻ്റെയും വർക്കുകൾ അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം രണ്ടാമത്തെ മേൽപ്പാലത്തിൻ്റെ പൈലിംഗ് പ്രവൃത്തികളൊക്കെ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ വെച്ച് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ആയാലും എടുത്തുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.